ഹലോ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വർക്ക്മാനിൽ വന്നതാണ് കേട്ടോ. വർക്ക്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ ഈ നമ്മൾ വർക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡ്രസ്സസ് ആയിക്കോട്ടെ, ടൂൾസ്, ഷൂസ് അല്ലെങ്കിൽ എന്തൊക്കെയാണോ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി അക്സസറീസ് അതൊക്കെ നമുക്ക് അവൈലബിൾ ആക്കി തരുന്ന ഒരു സ്റ്റോറാണ് വർക്ക്മാൻ. അതൊരു നല്ലൊരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ചെയിൻ മാർക്കറ്റാണ്. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ടാകും നമ്മൾ ജപ്പാനിൽ അവിടെ പോയി കഴിഞ്ഞാലും. പിന്നെ നമ്മളൊരു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അടുത്ത് വർക്ക്മാനിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ജാപ്പനീസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജാപ്പനീസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിൻ്ററൊക്കെ അല്ലേ, അപ്പം ഭയങ്കര തണുപ്പാണ്. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡ്രസ്സും അല്ലെങ്കിൽ പിന്നെ ഷൂസൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ച് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ബൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ സ്നോ ബൂട്ട്സ് ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് ഏത് പ്രൊഫഷനാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിന് അനുസരിച്ചുള്ളതുണ്ട്. പിന്നെ ഇവിടെ കവറോൾസ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ മെക്കാനിക് ജംപ് സ്യൂട്ട്സൊക്കെ. അപ്പം പല ടൈപ്പിലുള്ളതുണ്ട്, ഡെനിം ടൈപ്പ്സ് ഉണ്ട്, പിന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ്റേതുണ്ട്, ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ അവിടുത്തെ ബാക്കി അങ്ങനത്തെ കുറേ രീതികളിലുള്ള ടൈപ്പ് ഓഫ് കവറോൾസും കാര്യങ്ങളും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഷൂസിൻ്റെ സെഷനിലൊക്കെ പോയിട്ട് ഷൂസൊക്കെ ഒന്ന് നോക്കി എങ്ങനെയാണ് അവിടുത്തെ കളക്ഷൻസും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്നത് അവിടുത്തെ ഹെൽമെറ്റ്സും അതുപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ, ഹെഡ് കവറിങ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൗസ്, പിന്നെ നമ്മൾ ഈ ടൂൾസൊക്കെ എടുത്തില്ലേ, സ്ക്രൂ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ, അതിടാനുള്ള ആ ഒരു പൗച്ചും കാര്യങ്ങളൊക്കെ, പിന്നെ ഗ്ലൗസ് പലതരത്തിലുണ്ടായിരുന്നു. അത് ഓരോ നീഡിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ അവൈലബിൾ ആയിരിക്കും. ഈ വർക്ക്മാനിലാണ് നമ്മൾ മെയിനായിട്ട് പോകുക ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഇതിന് മാത്രമുള്ളൊരു പർട്ടിക്കുലർ ഒരു ഷോപ്പാണ് നമ്മുടെ വർക്കിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് മേടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ വിനി ചേട്ടന് ഈ ഒരു പർട്ടിക്കുലർ യുനോ ജാക്കറ്റാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നെക്ക് വാമറൊക്കെ ഉണ്ട്, അപ്പം നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ സ്കൂട്ടറിൽ പോകുന്നത് കൊണ്ട് ആൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, നല്ല പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു കോട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ അത് അന്വേഷിച്ചിറങ്ങിയതാണ് വർക്ക്മാനിൽ. അപ്പം അതിൻ്റെ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പം ഏകദേശം ഇതിനൊരു 5000 yen റേറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടതാണ് ഈ ഒരു സംഭവം. നമ്മൾ കോയിൽഡ് ആയിട്ടുള്ള ജാക്കറ്റാണ്, അപ്പോൾ ഇവിടെ ഹീറ്റ് കോയിൽസ് ഉണ്ടാകും. അപ്പം ഇതാണ് ആ കോയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി ചൂടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നല്ല വാംത്ത് പ്രൊവൈഡ് ചെയ്യും ഈ ഒരു ജാക്കറ്റ്. അപ്പോൾ ഇത് അടിപൊളിയാണ്, നമുക്ക് പല രീതിയിലുള്ള പല ടൈപ്പിൽ നമുക്ക് ഈസി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു 3900 yen മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പല യൂസസിനുള്ളതുണ്ട് കേട്ടോ. ഇന്നിപ്പം എവിടെയാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നതാണ്. ഈ ഒരു പോർഷനിലാണ് അവർ ഈ ഒരു കോയിൽ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാൻസിലുണ്ട്. പാൻറ്റ് ഈ ഒരു പാൻറ്റ് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്തു. മേ ബി അതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കൂടി ഗുഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പാൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, അത് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ഈ സമ്മർ സീസണിൽ ഈ മിനി ഫാൻ ആയിരിക്കും ഈ ജാക്കറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുക. ചൂട് സമയത്ത് കാറ്റൊക്കെ കിട്ടാനായിട്ടാണ് വർക്ക് ചെയ്യുമ്പം. ഇപ്പം വിൻ്റർ സീസണിലാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ സീസണിലും പർട്ടിക്കുലർ ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.